ഹാപ്പി ബർത്ത്ഡേ അത് പിന്നെ വാങ്ങാം. നന്ദി പറഞ്ഞ നന്ദി പറഞ്ഞ അല്ല ഇതൊന്നുമില്ല ബിരിയാണിയൊന്നുമില്ല കൂടിയാണ്ടേ ആർക്കൊരു ഹാപ്പി ബർത്ത്ഡേ സർട്ടിഫിക്കറ്റ് തന്നാലോ സർട്ടിഫിക്കറ്റ് അല്ല ഒരു സ്വർണ്ണ മോതിരോ പൊട്ടിച്ചു പോപ്പന് അതിന് പോലും അയച്ചറിയാക്കോ ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല സദ്യക്കട പോയിട്ട് അതുകൊണ്ടല്ലോ ഉടുപ്പൽ മുതലായി ഉടുപ്പൽ മുതലായി ഉടുപ്പ് എടുത്തയച്ച മാതിരി പോന്നില്ലേ നമ്മള് ഞാൻ പറയാ അതേ ഞാൻ അതിന് മുടക്കിക്കൊണ്ടാണ് അതേ മാതിരി ആയി നിങ്ങളെ മനസ്സോലെ ഞാൻ പറഞ്ഞില്ലേ ഉടുപ്പി നിലപ്പൂരത്ത് ഉടുപ്പി അടിപൊളിയാണ് 150 റുപ്യ എന്റെ സദ്യയാണ് മനസ്സ് നിറഞ്ഞു പോകും അതിന് മറിച്ച് നിങ്ങൾക്ക് ചിക്കൻ ഐറ്റംസിനോടാണ് താല്പര്യം ബർത്ത്ഡേ കേക്കാ നിങ്ങള് ഓളെ പറഞ്ഞോളിച്ചോലെ സോപ്പ് മതിയില്ല ഹാപ്പി ബർത്ത്ഡേ അനക്കോ അനക്കോ കസേരെ നഷ്ടയിനില്ലേ നിങ്ങക്ക് നിങ്ങക്ക് പോകാൻ തോന്നുന്നുണ്ടോ പിന്നെ പോകാനല്ലോ ഒന്നും പറ്റില്ല വീടാന് ഊരോ റിസൾട്ട് ഒക്കെ വന്ന റിസൾട്ടിന്റെ ചെലവിട്ടോ അതല്ലോ തുടർപഠനത്തിന് ഓനേതായാലും അത്യാവശ്യം യോഗ്യത ഓനക്കുണ്ട് പിന്നെന്താ പറയാ ഞങ്ങളെല്ലാ ഹെൽപ്പിനും എന്റെ അഭിപ്രായം ഒന്നിനും പറ്റൂല അതുകൊണ്ടല്ലേ ഞാനൊന്നും ഫുള്ള് വാങ്ങാൻ തന്നത് പത്തൊന്നും പോരറിയാ ഞാൻ പഠിപ്പിക്കെ അതൊക്കെ അതൊന്നും മാറ്റണല്ല ഷോർട്ട് ടൈമിൽ പഠിച്ചാണ്ട് മാർക്ക് വാങ്ങിയാണ് അതായത് അതിന്റെ പണി ചെയ്യും അതിനിടയിൽ കൂടി ഓർക്ക് പറ്റണ തൊഴിലുകൾ ചെയ്തുകാണ്ട് അങ്ങനെയൊക്കെ ഒരു പ്രത്യേക തരം ഒരു തരം ആ ഇനം പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് അവൻ അത്രയും അപ്പൊ ഞങ്ങള് സോനുവിന്റെ SSLC റിസൾട്ടും ഇന്റെ നൈഷുവിന്റെ ബർത്ത്ഡേ രണ്ടും പ്രമാണിച്ച് ഒപ്പാണ് അപ്പൊ ഓനെ പിടിച്ചു നിർത്തിയതാണ് ഞങ്ങള് ബർത്ത്ഡേ കഴിച്ച കേക്ക് വെച്ചാറ് 10+8 എന്റെ വക ബൈക്കാണ് എന്നോനോട് പറഞ്ഞത് അതുകൊണ്ട് അത് വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമല്ല ഒരു ചോക്ലേറ്റ് പോലും എനിക്ക് വാങ്ങിക്കൊടുക്കണ്ട ആവശ്യമില്ല
എന്നെ പോയത്. ഇനായ എന്റെ പല്ല് പൊട്ടിയില്ല, ഇനായ നോക്കട്ടെ പല്ലാട്ടിയ ഇല്ലേ പൊട്ടിയില്ല. കാഞ്ചല്ല ഷെയ്മയുടെ അക്ക് വല്യമ്മ പല്ലാച്ച പിന്നെ ചെറു നെയ്ഷോ എന്താ എന്റെ അഭിപ്രായം നെയ്ഷോ കേക്കുണ്ടോ? കേക്കണോ? ടച്ച് കേക്കുണ്ടോ? ഉണ്ടോ? ആര് ബർത്ത്ഡേ? ആര് അന്റതാ? അപ്പൊ ഇനായന്റെ ബർത്ത്ഡേ അല്ലേ? ഇത് കത്തി ഉണ്ടാലും പെട്ടി ഉണ്ടാലും കത്തി ഉണ്ടോ? ആ നൈഷു മുറിച്ചുല്ലേ കേക്ക്? ഇനായ മുറിച്ചുട്ടോ? നൈഷു മുറിച്ചുട്ടോ? അപ്പൊ ഞമ്മക്ക് കേക്ക് മുറിച്ച് തിന്നണട്ടോ, പൊറേ തിന്നണട്ടോ. ഒരുപാട് സൈലം മാമ ബ്ലോഗ് ചെയ്തിട്ട് ഇവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്റെ ഇടയിൽ ഇങ്ങനെ മഴ പെയ്യാത്ത മാതിരി ബ്ലോഗും ഇല്ലേ. അപ്പൊ ബർത്ത്ഡേ നമ്മൾ അങ്ങനെ കഴിക്കലോ? അപ്പൊ ഞങ്ങളിന്ന് നൈഷുവിന്റെ ബർത്ത്ഡേ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ സ്കൂൾ ഓർക്കാൻ പോവാണ്. അതുകൊണ്ട് ഇതിനൊക്കെ സ്കൂൾ ഓർക്കാണ്. നോക്കുള അംഗൻവാടി പോവാണ്. ചെങ്ങട്ടെ പോണെ തീരുമാനിച്ചിട്ടില്ലല്ലേ? അപ്പൊ കുടുക്കലൊക്കെ പോകാം. സ്കൂളുണ്ടോ? കഷ്ടപ്പാട്. അപ്പൊ നമ്മള് ബർത്ത്ഡേക്ക് ശരിക്കും ആദ്യമായിട്ടല്ലേ കേക്ക് കുറിച്ചണേ? നമ്മള് യൂട്യൂബിന് വേണ്ടി കേക്ക് കുറിച്ചണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി കേക്ക് കുറിച്ചില്ല. ഒബനൊക്കെ 7 വയസ്സായി, ഓൾക്ക് 3-ാമത്തെ വയസ്സാണ്. ഓള് പറഞ്ഞോട്ടെ കേക്ക് എന്ന് പറഞ്ഞോട്ടെ. ഓള് കേക്ക് എല്ലാ കുട്ടികളും കേക്ക് കാണുമ്പോള് പൂതി ഓൽക്കേ ബർത്ത്ഡേ ഉണ്ടാവുള്ളൂ എന്നൊരു തോന്നലുണ്ട്. അപ്പൊ ആ ഒരു തോന്നല് മാറ്റി കൊടുക്കാൻ രസത്തിന് വേണ്ടി ഏത് യൂട്യൂബിലും കണ്ടാലും ഓൾക്ക് കത്തിയും പെട്ടിയും ചൗദരം ഒക്കെ കണ്ട ഫുള്ള് ഇനായന്റെ ഇനായക്ക് ബർത്ത്ഡേ ഉണ്ടാവുള്ളൂ എന്നൊരു തോന്നലാണ്. ആ മാറ്റി കൊടുക്കാൻ വേണ്ടിട്ട് ഞമ്മള് ഓളൊരു സന്തോഷത്തിന് ഒരു ചെറിയൊരു കേക്ക്. ബർത്ത്ഡേ ആണ് നമ്മളെ ഓളോട് ബർത്ത്ഡേ ആണ്. എന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ഇനായ. പോക്ക് ഭാഗം അറിയാം. ഹാപ്പി ബർത്ത്ഡേ ഇനായ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഇനായ. ഓളതാ പോണത്. ഞങ്ങള് മുറിച്ചില്ലേ ഇതുവരെ വെയിറ്റ് ചെയ്ത് അൽസിപ്പിക്കും കുഞ്ഞുങ്ങളെ. അത്ര നേരം കാത്തൊക്കെയില്ല. അത്ര ദൂരത്തുന്നേ ചൊര ഇറങ്ങി വരല്ലേ. ചൊര ഇറങ്ങിയിട്ട് എത്തല്ല വൈകല്യ. അങ്ങനെയാണ് ഈ അണ്ട് തന്നെ.
ഇത്ര നേരത്തിന് പരിക്കൊന്നും പറ്റാതെ നിന്നല്ലോ. മുറിച്ചോളി ഹാപ്പി കാക്കൂനെടുത്തോ മുത്തോളിയല്ല അവിടെ ഒരു പാത്രം എടുത്തോണ്ട് നിങ്ങളെ ആളെത്ര കാത്തു കുഞ്ഞോളെ അതൊന്നും മുറിച്ചുകൊടുത്താ മുറിച്ചുണ്ടാവൂല ഇമ്മ ഇങ്ങനെ 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 മുറിച്ചു അലിയാക്കായിമ്പറ താജ്മഹൽ രണ്ടീസം വന്ന ഭർത്തന പകുതി പത്തുള്ളൂ ബാക്കി വെല്ലോണ്ടാകുമോ ഈ പാത്രം ഒന്നും മാണ്ട അതിനല്ല അവിടെ ഒരു പാത്രം വെച്ചിട്ട് കൊടുത്തി ഈ പാത്രത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞതിൽ ഞങ്ങള് കുഞ്ഞോളെ അടുത്ത ഗിഫ്റ്റ് അങ്ങ സമയായോ ഇപ്പൊ ഞാനിത് കാക്കൂന്റെ വകയാണെന്ന് കൊടുക്കട്ടെ കാക്കു സങ്കടാവും കേക്ക് അളിയാനൊക്കെ കൂടിയാണ്ടേ അനക്കൊരു ഹാപ്പി ബർത്ത്ഡേ സർട്ടിഫിക്കറ്റ് തന്നാലോ സർട്ടിഫിക്കറ്റ് അല്ല ഒരു സ്വർണ്ണ മോതിരം അതിനെപ്പോ അയച്ചറിയാക്കോ ഞാനിവിടെ വെളിപ്പെടുത്തണില്ല
അല്ല, ഓടെ അമ്മ ഉണ്ടാക്കി കൊടുത്ത 3 ഗ്രാമിന് മോതിരം കാക്കും തേട്ടുണ്ട്, 2 ഗ്രാം ആക്കി കൊടുക്കുന്നു. കട്ട് ചെയ്യുമ്പോഴല്ല, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഈ കോലാണ് കാണാൻ ഏറ്റവും മുന്നിൽ മീശക്ക് ഗംഭീര പരിപാടിയല്ലേ, പരിപാടി കഴിഞ്ഞ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാരും നമ്മളെ സ്കൂൾ മനസ്സുഖം പോയിക്കോളി. നന്ദി പറഞ്ഞ, നന്ദി പറഞ്ഞില്ല. അത് കേക്ക് കഴിച്ചോട്ടെ ബിരിയാണി, ഇത് പുറത്തൊരു പരിപാടി ഇജ്ജാ വേണ്ടാന്നാണ്. ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയിരുന്നു, എന്തേലും ഭക്ഷണം കഴിക്കേണ്ടി വരും, അപ്പൊ ഹോട്ടൽ കൂടെ കേറിയാണ്ട് പിന്നെ ഞാൻ റിസ്ക് എടുത്തില്ല, ഞാൻ റിസ്ക് എടുത്തില്ല. ചില സമയങ്ങളിൽ മാത്രം ഇനാണ് സ്റ്റാറ്. ഇനായ മോളെ ഇതിൽ നിന്നോട് പുറത്തു വരണ, പുറത്തു വിടണ ഗിഫ്റ്റ്. ഇത് കുമ്മനടിച്ചാണ് വേറെ ഇഷ്ടം. അത് പിന്നെ വാങ്ങാം, ഗിഫ്റ്റ് പൊട്ടിച്ച നമ്മളെ ഗിഫ്റ്റ് പൊട്ടിച്ച അതിപ്പോ തന്നെ വിതരണം കഴിഞ്ഞിരിക്കുന്നു, പെയിന്റ് അടിക്കാതെ വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്, പെയിന്റ് അടിച്ച വീട്ടിലേക്ക് കളർ കൊടുത്തിട്ടുണ്ട്. അംഗൻവാടിക്ക് പോണ കുട്ടിക്ക് ചിക്കൂല വേണം അല്ലേ.
അപ്പൊ എല്ലാം ഉഷാറായി റാത്തായിട്ടെ. അപ്പൊ ഞാൻ അടുത്ത ഘട്ടത്തേ കിടക്കലേ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേന്റെ ബാക്കിയായിട്ടുള്ള ഫുഡ് പൊറോട്ട, ചിക്കൻ, ചിക്കൻ കടായി, നല്ല മഴ, പിന്നെ തെളിയിച്ചോ ആരെ പാട്ടാ പാട്ടും. അതന്നെ കുഞ്ഞാളറിഞ്ഞതേ ഓർക്ക് ഫ്രഷ് പൊറോട്ട എടുക്കാനൊക്കെയാണ് പോയിന്നല്ലേ പോയൊക്കെ അവിടെ. അല്ല ഓർക്ക് സത്യം പറഞ്ഞ ഫ്രഷ് തിന്നാലേ യോഗല്ല, കുട്ടിയതും നല്ല രണ്ടാം കാര്യത്തില് ഭയങ്കര പൊരുത്താ.